ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയിജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയിജിൻ്റെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് വൈറ്റമിൻ ഡിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ COVID-19 വന്നതിന് ശേഷം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വൈറ്റമിൻ ഡിയും COVID-19 ബന്ധത്തെ പറ്റി കേൾക്കുന്നുണ്ട്. അതിപ്പോൾ പത്രങ്ങളിൽ കൂടെയും ചാനലുകളിൽ കൂടെയും അതുപോലെ തന്നെ ആരോഗ്യ മാസികകളിൽ കൂടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വൈറ്റമിൻ ഡിയും കോവിഡുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഇപ്പോൾ പലർക്കും അറിയാം. അപ്പോൾ ആക്ച്വലി ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് വൈറ്റമിൻ ഡിയും കോവിഡുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ചുമ്മാ പറയുന്നതല്ല, ഇതിന് പുറകിൽ ഒരുപാട് റിസേർച്ചുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പഠനങ്ങളിൽ കൂടെയൊക്കെ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ബോഡിയിൽ ആവശ്യത്തിന് അളവിനുള്ള ഒരാൾക്ക് COVID-19 വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വരില്ല എന്നല്ല, വന്നാൽ തന്നെയും അത് പെട്ടെന്ന് തന്നെ മാറും, ക്യൂർ ആവും, ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിനകത്തേക്ക് പോകുന്നില്ല എന്നാണ് ഈ പഠനങ്ങളൊക്കെയും തന്നെ തെളിയിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണമെങ്കിൽ ഇനിയും ഒരുപാട് പഠനങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി എന്ന വൈറ്റമിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻസ് COVID-19 പ്രതിരോധിക്കാൻ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് വേണം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒട്ടനവധി ബെനിഫിറ്റ്സ് നമുക്ക് ഹെൽത്ത് വൈസ് തരുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ ശരീരത്തെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും തള്ളിവിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ വൈറ്റമിൻ ഡി നമുക്ക് ബോഡിയിൽ ആവശ്യത്തിന് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി കഴിക്കേണ്ടത്, ഫുഡ് അല്ലാണ്ട് മറ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ആണ്. ഈ വൈറ്റമിൻ നമ്മുടെ ബോഡിയിൽ എത്തിപ്പെടുന്നത് 20% നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വഴിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എത്തുന്ന വൈറ്റമിൻ ഡി ഭൂരിഭാഗവും നമ്മൾ കഴിക്കുന്ന മത്സ്യങ്ങൾ, അതിനകത്ത് തന്നെ മത്തി, ചൂര തുടങ്ങിയ മത്സ്യങ്ങളിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഡി ഉണ്ട്. അതുപോലെ തന്നെ പാല്, മുട്ടയുടെ വെള്ള തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ്, 20%. ബാക്കി 80% നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ ഡി എടുക്കുന്നത് സൺലൈറ്റിൽ നിന്നാണ്, അതായത് സൂര്യരശ്മികൾ, സൂര്യപ്രകാശത്തിൽ നിന്നാണ്. പണ്ട് കാലങ്ങൾ തൊട്ടേ ഉള്ള ഒരു അറിവാണ്, പ്രായമായിട്ടുള്ള മുത്തശ്ശിമാർ തൊട്ട് പറയുന്ന കേൾക്കാം, രാവിലത്തെ ഇളം വെയിൽ കൊള്ളിക്കുന്നത് കുഞ്ഞുമക്കൾക്ക്, ജനിച്ച ഉടനെയുള്ള കുഞ്ഞുമക്കൾക്കൊക്കെ വളരെ നല്ലതാണ്, അവരുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്, ഇളം വെയിൽ കൊള്ളിക്കണം എന്നൊക്കെ അമ്മമാരോട് മുത്തശ്ശിമാരും മുതുമുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിൻ്റെ പിന്നിൽ സൂര്യൻ്റെ രശ്മികളിൽ നിന്ന് കിട്ടുന്ന എന്തോ ഒരു ഘടകം നമ്മുടെ ഹെൽത്തിന് നല്ല അനിവാര്യമായിട്ടുള്ള സാധനമാണ് എന്നേ അവർക്ക് അറിയാമായിരിക്കുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കാലം മാറി, ന്യൂ ജനറേഷനാണ്, എല്ലാവർക്കും നല്ല വിധത്തിലുള്ള അറിവുകളും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൂര്യൻ്റെ രശ്മികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വൈറ്റമിൻ ഡി ആണ് എന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഈ സൂര്യരശ്മികളിൽ നമ്മൾ വൈറ്റമിൻ ഡി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സൂര്യരശ്മികളിൽ അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്, നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ ഒരു പരിധി വരെ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വെയിൽ കൊള്ളേണ്ട ആവശ്യം വരുമ്പോൾ ഒരുപാട് പേര്, എസ്പെഷ്യലി സ്ത്രീകളാണ്, സൗന്ദര്യ കാര്യത്തിലൊക്കെ കുറച്ച് സംരക്ഷണം കൂടുതലുള്ളത് അവർക്കാണല്ലോ, സൺസ്ക്രീൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. സൺസ്ക്രീൻ ലോഷൻ, SPF ഉള്ള സൺസ്ക്രീൻ ലോഷൻ, SPF 50 ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പരസ്യങ്ങളും കാണാറുണ്ട്. അപ്പം ഈ സൺസ്ക്രീൻ ലോഷൻസിൻ്റെ ഒക്കെ പുറകിലുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികളിലുള്ള അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ സ്കിന്നിന് ഒരു പരിധിയിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ദോഷകരമാണ്. സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കാം, സ്കിന്നിൽ ബേൺസ് ഉണ്ടാക്കാം, ചെറിയ കുത്തുകളും കറുത്ത പാടുകളും ഉണ്ടാക്കാം, തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നത്, എസ്പെഷ്യലി ലേഡീസാണ് ഉപയോഗിച്ച് കണ്ടുവരുന്നത്. പക്ഷേ ഈ സൂര്യൻ്റെ അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള 80% വൈറ്റമിൻ ഡിയും നമ്മൾക്ക് ലഭിക്കുന്നത്. ഈ സൂര്യരശ്മികളിൽ, അൾട്രാ വയലറ്റ് റേഞ്ചിലുള്ള ആ സൂര്യരശ്മികൾ വൈറ്റമിൻ ഡി നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടറിൽ, നമ്മുടെ ത്വക്കിൻ്റെ അടിഭാഗത്തായിട്ട് വൈറ്റമിൻ D3 അക്യുമുലേറ്റ് ചെയ്യുന്നു. ഈ വൈറ്റമിൻ D3 നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് മോളിക്യൂൾസും കൊളസ്ട്രോൾ പാർട്ടിക്കിൾസും ഒക്കെ ലിവറിലേക്കും കിഡ്നിയിലേക്കും കൊണ്ടുപോയി അവിടെ നിന്നാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള 80% വൈറ്റമിൻ ഡിയുടെ സിന്തസിസും നടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മൾ ചെയ്യുന്ന സൺസ്ക്രീൻ ലോഷൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം അത്ര നല്ല കാര്യമല്ല. നമ്മൾ സ്കിന്നിനെ വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഓക്കെ, സ്കിന്നിന് ഹാം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിച്ച് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷേ എപ്പോഴും നമ്മൾ ഈ സൺസ്ക്രീൻ ലോഷൻ എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സൺലൈറ്റ് ഡയറക്റ്റ്ലി നമ്മുടെ ബോഡിയിലേക്ക് കിട്ടാണ്ടിരിക്കുകയും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെയധികം കുറയാനുള്ള ചാൻസസും ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പണ്ട് കാലം തൊട്ടേ നമുക്കറിയുന്ന കാര്യമാണ്, സൺലൈറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ മക്കളെയൊക്കെ ജനിച്ച പാടെ വെയിൽ കൊള്ളിക്കുന്നത്. പക്ഷെ അന്ന് നമ്മൾ ചിന്തിച്ചിരുന്നത് രാവിലത്തെ ഇളം വെയിലും അതുപോലെ തന്നെ സൂര്യൻ അസ്തമയത്തോടനുബന്ധിച്ചുള്ള ഒരു വൈകുന്നേര സമയത്തിലുള്ള വെയിലുമാണ് നല്ലത് എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതും ഇപ്പം മാറിയിട്ടുണ്ട്. പല പഠനങ്ങളും റിസർച്ചുകളും പറയുന്നത്
രാവിലത്തെ ഇളം വെയിലും വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയത്തോട് അടുപ്പിച്ചുള്ള വെയിലും അല്ല ശരിക്കും നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും കൂടുതൽ അളവ് കിട്ടുന്ന യു വി റേസ് ഉള്ളത്. പീക്ക് ടൈം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒരു 10 മണി മുതൽ ഉച്ചയ്ക്കൊരു 2 മണി വരെ നമുക്ക് നല്ല വെയിൽ എന്ന് നമ്മൾ തോന്നുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തുള്ള യു വി റേസിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡിയുടെ സിന്തസിസ് മാക്സിമം നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് വൈറ്റമിൻ ഡി പ്രതിദിനം എത്രമാത്രം അളവിൽ നമുക്ക് വേണം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ജനിച്ച മുതൽ ഒരു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദിവസം 400 ഇന്റർനാഷണൽ യൂണിറ്റ്സ് വൈറ്റമിൻ ഡി ആണ് ആവശ്യമായിട്ട് ഉള്ളത്. ഒരു വയസ്സിന് ശേഷം 70 വയസ്സ് വരെ, അതായത് നമ്മൾ സാധാരണ ഒരു ശരാശരി ഒരു മനുഷ്യൻ്റെ ഒരു നല്ലൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 70 വയസ്സ് വരെയാണല്ലോ, ആ 70 വയസ്സ് വരെയുള്ള കാലയളവിൽ നമുക്ക് വേണ്ട പ്രതിദിന വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് 600 യൂണിറ്റ്സ് ആണ്, അതായത് 600 ഇന്റർനാഷണൽ യൂണിറ്റ്സ് വൈറ്റമിൻ ഡി ആണ് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ 70 വയസ്സിന് ശേഷം കുറച്ച് പ്രായം ഏറെ ആവുമ്പോൾ നമ്മുടെ ശരീരത്തിന് പൊതുവേ ക്ഷീണങ്ങളും ബലക്ഷയങ്ങളും ബലക്കുറവുകളും പല വിധത്തിലുള്ള ഡീജനറേറ്റീവ് പ്രോസസ്സുകളും നടക്കുന്നതാണ്. നമുക്ക് എന്നറിയുന്ന കാര്യമാണ് പ്രായമായവർക്ക് പല വിധത്തിലുള്ള മുട്ടുവേദനകളും സന്ധി തേയ്മാനങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ അവർക്ക് കൂടുതൽ വൈറ്റമിൻ ഡി ആവശ്യമായിട്ടുണ്ട്. 800 ഇന്റർനാഷണൽ യൂണിറ്റ്സ് വൈറ്റമിൻ ഡി 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് ഒരാൾക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ നമുക്ക് പല വിധത്തിലുള്ള ലക്ഷണങ്ങളും കാണിച്ചു തരും വൈറ്റമിൻ ഡി കുറവാണ് എന്നുള്ളത്. പക്ഷെ ഇത് അത്ര കോമൺ അല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയെ പറ്റി ചിന്തിക്കാറ് പോലും ഇല്ല. ഒരുപാട് സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളായി വേദനകളും പ്രശ്നങ്ങളും എല്ല് തേയ്മാനമൊക്കെ ആവുമ്പോഴാണ് പലരും ഡോക്ടറെ പോയി കാണുന്നത്, ഡോക്ടേഴ്സ് ബ്ലഡിൽ വൈറ്റമിൻ ഡി എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നേരത്തെ വൈറ്റമിൻ ഡി കുറവാണ് എന്ന് കണ്ടുപിടിക്കാനും ഡോക്ടേഴ്സിന്റെ സഹായത്തോടു കൂടി ഗുളികകൾ കഴിക്കാണ്ട് തന്നെ നമുക്ക് സ്വമേധയാ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയാൽ വൈറ്റമിൻ ഡി നമുക്ക് വേണ്ട അളവിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടും സാധിക്കും. സോ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന സിംപ്റ്റം എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മയാണ്. ഒരാൾക്ക് സാധാരണഗതിയിൽ ഉറക്ക പ്രശ്നമൊന്നും ഇല്ലാണ്ടിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു കാലയളവിൽ ഉറക്കമില്ലായ്മയും ഉറക്കക്കുറവും തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു പരിധി വരെ വൈറ്റമിൻ ഡി കുറവാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാവും ഇത്. ഉറക്കമില്ലായ്മ എപ്പോഴും വൈറ്റമിൻ ഡി കുറവാണെന്നല്ല പറയുന്നത്, ഒരുപാട് രോഗലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം മാത്രമാണ് ഉറക്കമില്ലായ്മ. ഓക്കെ, ഉറക്കമില്ലായ്മ മറ്റു പല അസുഖങ്ങൾക്കും ലക്ഷണമായിട്ട് ഉണ്ട്. വേറൊരു കാര്യം പറയാൻ പറ്റുന്നതാണ് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അതായത് നമുക്ക് പെട്ടെന്ന് സന്തോഷം വരിക, പെട്ടെന്ന് തന്നെ സങ്കടമാവുക, അതുപോലെ കോൺസെൻട്രേഷൻ ഇല്ലാണ്ട് വരിക, ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, തളർച്ച അനുഭവപ്പെടുക, ഒന്നിനും ഒരു എനർജി ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാണ്ടിരിക്കുക, മൊത്തത്തിൽ ലൈഫ് ഒരു മടുപ്പ് അനുഭവപ്പെടുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടിയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി കോഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുക, അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മുടി കോഴിച്ചിലായിരിക്കും. പെട്ടെന്ന് ഈ അലോപേഷ്യ പോലെ തന്നെ ഒരുപാട് പോഷൻ മുടി തന്നെ കൊഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെ കാണാറുണ്ട് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകളിൽ. പിന്നെ തീർച്ചയായിട്ടും കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് പലതരത്തിലുള്ള സ്കിൻ അലർജി, സ്കിന്നിന് ഇച്ചിങ്, ചൊറിച്ചിൽ, സ്കിന്നിന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആവുക, റെഡ്നെസ് ആവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ കുറച്ച് പ്രായമായ ആളുകൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ, കാലും കൈയും തളർച്ച, വേദന, മരവിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുക, ഇരുന്നാൽ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, കാലൊക്കെ കടച്ചിൽ അനുഭവപ്പെടുക, ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് വൈറ്റമിൻ ഡി നമുക്ക് ഡോക്ടറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചാൽ വൈറ്റമിൻ ഡി ക്യാപ്സൂൾസും ടാബ്ലറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് സ്വമേധയാ ഫുഡിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഒരു നോർമൽ ഹെൽത്തി ലെവൽ വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഈ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് പോയി മെഡിക്കൽ ഷോപ്പിൽ വാങ്ങി കഴിക്കുന്ന ഒട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സൊലുബിൾ വൈറ്റമിൻ ആണ്, ഞാൻ തുടക്കത്തിലേ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫാറ്റ് സൊലുബിൾ വൈറ്റമിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ ക്രമാതീതമായിട്ട് കൂടിയാലും അതും പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള റിക്വയർമെൻറ്റ് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഫുഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വെജിറ്റേറിയൻസിൻ്റെ കേസിലാണെങ്കിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും എല്ലാം വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് കിട്ടാൻ വേണ്ടി ആ 20% വൈറ്റമിൻ ഡി ഫുഡിൽ നിന്നുള്ള വൈറ്റമിൻ ഡി കുറയാണ്ട് നമുക്ക് സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും സഹായിക്കും. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കറിവും വളരെ നല്ലതാണ്. നോൺ വെജിറ്റേറിയൻസിനകത്താണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻ വിഭവങ്ങൾ, അത് തന്നെ മത്തി, ചൂര തുടങ്ങിയ മീനുകളും, അതോടൊപ്പം തന്നെ കൂണും വളരെ നല്ലതാണ് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഫുഡ് വഴി 20% വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ബാക്കി 80% നമ്മളെ സൂര്യരശ്മികളിലാണ്, സൺലൈറ്റിലാണ്, വെയിൽ കൊള്ളുന്നത് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും, അത് ഓരോരുത്തരുടെ സ്കിൻ കളർ, സ്കിൻ ടോണിനനുസരിച്ച് നമുക്ക് കൊള്ളേണ്ട സമയം വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. വളരെ ലൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ള ആളുകൾ ദിവസം 1-10 മിനിറ്റ് മാത്രം വെയിൽ കൊണ്ടാൽ മതിയാവും. എന്നാൽ മീഡിയം സ്കിൻ ടോൺ ഉള്ള ആളുകൾ 15 മിനിറ്റ് എന്ന തോതിലും, വളരെ ഡാർക്ക് സ്കിൻ ഉള്ള ആളുകൾ 20 മിനിറ്റ് എന്ന തോതിലും വൈറ്റമിൻ ഡി കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിലുള്ള മെലാനിനെ അനുസരിച്ചാണ്. മെലാനിൻ കുറവുള്ളവർക്ക് വൈറ്റമിൻ ഡി എളുപ്പത്തിൽ തന്നെ അബ്സോർബ് ആവും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ വെയിൽ കൊള്ളാനായിട്ടും ശ്രദ്ധിക്കുക. വെയിൽ കൊള്ളുമ്പോൾ തന്നെ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഒക്കെ ഇടുന്നവരാണെങ്കിൽ ആ ഒരു 15-20 മിനിറ്റ് സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യാണ്ട് വെയിൽ കൊണ്ട ശേഷം പിന്നീട് നിങ്ങൾക്ക് സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്ത ശേഷം ജോലിക്കൊക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള ഹെൽത്ത് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.